ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ തുടങ്ങിയ സാമൂഹ്യ മാധ്യമ കമ്പനികളും ഉടൻ ഐ ടി പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകും. ഇന്നലെ ട്വിറ്ററിനെ വിളിച്ചു വരുത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. അതേസമയം കോവിഡ് വ്യാപനമാണ് പുതിയ ഐ ടി ചട്ടം നടപ്പാക്കുന്നതിൽ തടസ്സമായതെന്ന് ട്വിറ്റർ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ അറിയിച്ചതായാണ് സൂചന. പി ആർ സുനിൽ ഇതടക്കമുള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സുനിൽ, നിയമത്തിന് അതീതമാണോ ട്വിറ്റർ എന്നുള്ള ശക്തമായ ഭാഷയിലുള്ള പ്രതികരണം ഇന്നലെ പാർലമെന്ററി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മറ്റ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടി ഐ ടി സമിതിയുടെ മുമ്പിലേക്ക് വരുന്നതിന്റെ സാഹചര്യം എന്താണ്, വിശദാംശങ്ങൾ എന്താണ്? സുരേഷ്, ഇന്നലെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വലിയ വാഗ്വാദം തന്നെ നടന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശശി തരൂർ അധ്യക്ഷനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇന്നലെ ട്വിറ്ററിന്റെ പ്രതിനിധികളെ എല്ലാ അംഗങ്ങളും ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് നേരിട്ടു എന്നതാണ്. ട്വിറ്റർ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് അതീതമല്ല, അതുകൊണ്ട് ഐ ടി ചട്ടം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന കാര്യത്തിലടക്കം ട്വിറ്ററിന്റെ വിശദീകരണം തേടി. ഏതായാലും ഇന്നലത്തെ യോഗത്തിൽ ട്വിറ്റർ പ്രതിനിധികൾ നൽകിയ വിശദീകരണത്തിൽ തൃപ്തരല്ല എന്നാണ് പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ട്വിറ്ററിനോട് ഇക്കാര്യത്തിൽ രേഖാമൂലമുള്ള വിശദീകരണം നൽകണം എന്ന ആവശ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ട്വിറ്ററിനൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമ കമ്പനികളെയും ഇപ്പോൾ വിളിച്ചു വരുത്താൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ കമ്പനികളെ വിളിച്ചു വരുത്തി അവരോടും കർശനമായി നിയമവ്യവസ്ഥ പാലിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടും എന്നതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് വരുന്ന വിവരം. ഏതായാലും വളരെ കർശനമായി തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. ഐ ടി ചട്ടം കർശനമായി പാലിച്ചില്ല എങ്കിൽ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും എന്ന സൂചന നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു സന്ദേശം ട്വിറ്ററിനടക്കം നൽകിയിട്ടുണ്ട്. ഏതായാലും നിയമ ഐ ടി ചട്ടം ഉൾപ്പെടെയുള്ളവ നടപ്പാക്കുന്നതിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ട്വിറ്റർ ഇന്നലത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡ് സാഹചര്യത്തിലാണ് ഇത് നടപ്പാക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടായത്. പക്ഷേ ഇക്കാര്യത്തിൽ തുടർന്ന് കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകും എന്ന ഉറപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ട്വിറ്റർ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇനി മറ്റ് സാമൂഹ്യ മാധ്യമ കമ്പനികളിൽ നിന്ന് ഏത് രീതിയിലായിരിക്കും അഭിപ്രായം തേടുക, അതെന്നായിരിക്കും അവരെ വിളിച്ചു വരുത്തുക എന്നത് നമുക്ക് ഉടൻ വ്യക്തമാകും.